കോഴിക്കോട്ട് ഉത്തർപ്രദേശ് സ്വദേശിയായ പതിനാറുകാരി ക്രൂരബലാത്സംഗത്തിനിരയായി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിക്കുകയായിരുന്നു യു പി സ്വദേശികളായ നാലുപേർ പിടിയിലായി കൃഷ്ണമോഹൻ ചേരുന്നു കോഴിക്കോട് കൃഷ്ണമോഹൻ എന്താണ് സംഭവം നിമി നിലവിൽ റെയിൽവേ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ പെൺകുട്ടി പതിനാറ് വയസ്സുള്ള പെൺകുട്ടി അവർ വാരണാസിയിൽ നിന്നാണ് ട്രെയിനിൽ കയറിയത് പാട്ന എറണാകുളം എക്സ്പ്രസിൽ കയറുകയായിരുന്നു അതിനുശേഷം ചെന്നൈയിലുള്ള സഹോദരിയെ കാണാൻ വേണ്ടിയാണ് അമ്മ ഈ പെൺകുട്ടിയെ വാരണാസിൽ നിന്ന് ട്രെയിൻ കയറ്റി വിട്ടത് പക്ഷേ ഈ ട്രെയിനിലുണ്ടായിരുന്ന യു പി സ്വദേശികളായ നാലുപേർ ഈ പെൺകുട്ടിക്ക് പിന്നാലെ കൂടി അവർ ചെന്നൈയിലാണ് ഈ പെൺകുട്ടി ഇറങ്ങേണ്ടിയിരുന്നത് ചെന്നൈയിലെത്തിയപ്പോൾ ഇറങ്ങാൻ സമ്മതിച്ചില്ല ബലമായി ട്രെയിനിനുള്ളിൽ പിടിച്ചു വെച്ചു എന്നുള്ളതാണ് റെയിൽവേ പോലീസ് പറയുന്നത് അതിനുശേഷം പാലക്കാട്ട് ഇറക്കി അവിടെ നിന്ന് ബസ്സിൽ ബല പ്രയോഗിച്ച് ബസ്സിൽ മൈക്ക് കിടത്തിയൊക്കെ ആകണം എന്തായാലും വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് പോയിട്ടുണ്ട് അങ്ങനെ എത്തിച്ചു കോഴിക്കോട്ട് എത്തിച്ച് കോഴിക്കോട് നഗരത്തിലുള്ള ഒരു ലോഡ്ജിൽ വെച്ച് ക്രൂരമായ ഇരയാക്കി എന്നുള്ളതാണ് റെയിൽവേ പോലീസിൽ നിന്ന് ഈ പ്രതികളിൽ നിന്നും പെൺകുട്ടികളിൽ നിന്നും ലഭിച്ച വിവരം അനുസരിച്ച് ഇപ്പോൾ ഉള്ളത് എന്തായാലും റെയിൽവേ പോലീസ് ഈ പ്രതികളെ ഇപ്പോൾ കസ്ബ പോലീസിനെ കൈമാറിയിട്ടുണ്ട് കസബ പോലീസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ റിമാൻഡ് ചെയ്യാനായി ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് നാല് പേരാണ് ഇക്ബാർ ആലം അജാജ് ഇർഷാദ് ഷക്കീൽ ഷാ ഇവരും യു പിയിൽ വിവിധ ഭാഗങ്ങളിലായി താമസിക്കുന്നവരാണ് എന്നാൽ ഇവരാണിപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് ക്രൂരമായ പീഡനത്തിനാണ് ഈ പെൺകുട്ടി വിധേയായത് പെൺകുട്ടിയെ പിന്നീട് റെയിൽവേ പ്ലാറ്റ്ഫോമിലെ കോഴിക്കോട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഒന്നാം പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിക്കുകയായിരുന്നു അവിടെ നിന്ന് റെയിൽവേ പോലീസ് കണ്ടെത്തുകയും റെയിൽവേ പോലീസാണ് പിന്നീട് ചൈൽഡ് ലൈനിലേക്ക് ഈ പെൺകുട്ടിയെ കൈമാറുന്നത് അവിടെ വെച്ച് നടത്തിയ കൗൺസിലിങ്ങിനിടെയാണ് പെൺകുട്ടി ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത് അതിനുശേഷം പ്രതികളെ പോലീസ് കസ്വ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഈ നഗരത്തിൽ തന്നെ ഉള്ളവരാണ് ഈ ഉത്തർപ്രദേശ് സ്വദേശികളെ സ്വദേശികളായ പ്രതികൾ എന്തായാലും ഈ പ്രതികൾ അറസ്റ്റ് രേഖപ്പെടുത്തിരിക്കുന്നത് അല്പസമയത്തിനകവരെ റിമാൻഡ് ചെയ്യാനായി കൊണ്ടുപോകും അതിനു മുൻപായി വൈദ്യ പരിശോധനയ്ക്കായി പോലീസ് ഇപ്പോൾ ബീച്ച് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് ശരി